പച്ചമുളകിന്റെ വെറൈറ്റി റെസിപ്പീസ് കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് കേക്ക്, കപ്പ് കേക്ക്സ്, ബേക്കിംഗ് ഒന്നും കാണിക്കാത്തതെന്ന്. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഒരു സ്പെഷ്യാലിറ്റി ബേക്കറാണ്. ഷനനെ നമുക്ക് ഈസ്റ്റേൺ പച്ചമുളകിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. അസ്സലാമു അലൈക്കും. എപ്പോഴാണ് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്? ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് വർഷമായി. സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് ബേക്കിംഗിൽ? ബേക്കിങ്ങിനോടൊരു ക്രേസ് ആയിരുന്നു. അപ്പം കുറച്ച് ഇപ്പം രണ്ടു മൂന്ന് വർഷമായി ചെയ്യൽ തുടങ്ങിയിട്ട്. പിന്നെ ഫാമിലീൻ്റെ സപ്പോർട്ടും എല്ലാം ഉള്ളതിനെ കൊണ്ട് ഇങ്ങനെ എന്താണ് അലഹമ്മദില്ല. അപ്പം മൂന്നാല് ക്ലാസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ബേക്കേഴ്സിൽ ക്ലാസ് നടത്തുന്നുണ്ട്, പിന്നെ വീട്ടിൽ നടത്തലുണ്ട്. അപ്പം ക്ലാസ്സിന് എങ്ങനെയാണ്? ഇങ്ങനെ ഫ്രഞ്ച് പേസ്ട്രി ക്ലാസ്, ചോക്ലേറ്റ് ക്ലാസ് അങ്ങനെയാണോ? എല്ലാ ജസ്റ്റ് കേക്ക്സ്, കപ്പ് കേക്ക്സ് ആ ഒരു കാറ്റഗറിയാണ്? അല്ല, സ്പെഷ്യൽ കേക്ക്, റഫേലോ, ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനെ ഓരോന്ന് വെച്ച് വിത്ത് ഐസിങ് സ്പെഷ്യൽ ഐസിങ് വെച്ചിട്ട് പിന്നെ മഫിൻസ്, കപ്പ് കേക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ലേ, അപ്പം എങ്ങനെയാണ് ഈ ഒരു ബേക്കിംഗിലേക്ക്? രണ്ടു മൂന്ന് വർഷമായി എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടോ? ആ, രണ്ടാളുണ്ട്. രണ്ടാളുണ്ട്. ഏത് ഏജ്? മോക്ക് 8 വയസ്സ്, മോന് 3 വയസ്സ്. 3 വയസ്സ്. അപ്പൊ ചെറിയ മോനാണല്ലോ. അപ്പൊ ഇത് എങ്ങനെയാണ് ബേക്കിംഗ് ഒക്കെ നടക്കൂ? ആ, മോന് ആവുന്നതിന് മുമ്പേ ഇങ്ങനെ കുറച്ചൊരു ക്രേസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് എങ്ങനെ ഓർണമെന്റ് ഡിസൈനിങ് അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയതാണോ? അല്ല, ഡ്രസ് ഡിസൈനിങ്. പൊതുവെ ഈ കേക്ക് ഡെക്കറേഷൻസ് വരുന്നത് കുറച്ച് ഡിസൈനിങ് സെൻസ് ഉള്ള ആൾക്കാർക്കാണല്ലോ, കുക്കിംഗ് സെൻസിനെക്കാട്ടും കൂടുതൽ. അപ്പൊ അങ്ങനെയാണോ ഇതിലേക്ക് വരുന്നത്, അല്ല ഡയറക്റ്റ് ബേക്കിംഗിലേക്കാണോ വരുന്നത്? അല്ല, ഹസ്ബൻഡിന് അനിയന്റെ വൈഫാണ് ആദ്യം തുടങ്ങിയത്. എന്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്, ഷഹന എന്നാണ് അവളെ പേര്. ഓളാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം മോള് ഇപ്പം കുറച്ച് ബാക്കോട്ടേക്കാണ്. അപ്പൊ പ്രഗ്നന്റ് ആയി പിന്നെ കുട്ടിയുണ്ട്. അപ്പൊ അങ്ങനെ കൂടിയിട്ട് ഓൾ കുറച്ച് ബാക്കോട്ടേക്കാണ്. അപ്പം ഓൾത് കണ്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഓളെ സപ്പോർട്ട് ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓളെ ചോദിക്കും. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. നമ്മൾ രണ്ടാളും കൂടിയാണ്. ഓളും ഇപ്പൊ ദുബായിലാണ്, ഓള് അവിടെ ക്ലാസ് നടത്തുന്നുണ്ട്. ഹസ്ബൻഡ് വരെ എന്ന് പറഞ്ഞു പോയ ഒരു കേക്ക് ഏതാണ്? എനിക്ക് തോന്നുന്നു സ്ട്രോബെറി കേക്കും, പിന്നെ ഈ അടുത്തൊരു വെഡിങ് കേക്ക് കൊടുക്കാണ്ടേനോ അതും. എങ്ങനെയാണ് ആ സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കുന്നത്? സ്ട്രോബെറിന്റെ ക്രഷ് അവൈലബിൾ ആണ്. ഇനി ഇൻ കേസ് അവൈലബിൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ആ, ടിൻഡ് അവൈലബിൾ ആണ്. ഇനി ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പാർട്ട് ഫ്രം ബേക്കിംഗ്, സാധാരണ വീട്ടിൽ നോർമൽ കുക്കിംഗ് ചെയ്യാറുണ്ട്? എങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഏതാണ് ഫേവറേറ്റ് വിഭവം? ഫ്രൈഡ് റൈസ് ആണ്. ഫ്രൈഡ് റൈസ് ഇഷ്ടം. അപ്പോൾ അതാണ് അധികം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ചൈനീസ് രീതിയിലാണോ ചെയ്യുന്നത്? അല്ല, നോർമലി നമ്മൾ നാടൻ സ്റ്റൈലിൽ ചെയ്യും. ഓക്കെ, ഇതിന് ഈ ഒരു ബേക്കിംഗ് ക്ലാസ്സിന് പോകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു റെസിപ്പി ഏതാണ്? ഈ ഫ്രഷ് ക്രീം കേക്ക്സ് തന്നെയാണോ? അല്ല, കുറച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പല ഫ്ലേവറിംഗ് ഐസിംഗ് ആണല്ലോ. ഐസിംഗ് വെറൈറ്റി ആക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ അതിലേക്കാണ് ഇപ്പം ട്രൈ ചെയ്തും കൊണ്ടിരിക്കുന്നത്, കുറെ ഐസിംഗ് വെറൈറ്റി ആക്കുക എന്നുള്ളതാണ്. പിന്നെ വിപ്പിംഗ് ക്രീം ഒക്കെ വെച്ച് നോർമലി ഇപ്പൊ എല്ലാവരും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം അതിൽ കുറച്ച് ഫ്ലേവർ, ഇപ്പം ഈ സ്ട്രോബെറി ഇപ്പൊ അതേമാതിരി തന്നെ ഞാൻ കുറച്ച് സ്ട്രോബെറിന്റെ ക്രഷ് ഒക്കെ ആ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്യും. പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത സ്ട്രോബെറീസും അതിലിട്ടിട്ടാണ് ഐസിംഗ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചും കൂടി ഒരു ഫ്ലേവറിൽ വ്യത്യാസം വരും. അപ്പം ഫ്ലേവറിംഗ് കൊടുക്കാറുണ്ടല്ലോ. പുതിയ ബട്ടർ ക്രീം ഐസിംഗ് ആണെങ്കിൽ പേക്കൻ ബട്ടർ, പിന്നെ പല പല ഫ്ലേവേഴ്സ് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ഫ്ലേവേഴ്സ് സ്വന്തം തന്നെ ട്രൈ ചെയ്യുന്നതാണോ എല്ലാ ഓൺലൈനോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടാണോ ചെയ്യുന്നത്? അല്ല, ഇപ്പൊ ക്രീം ചീസിന്റെ ഐസിംഗ് ഞാൻ ഇപ്പം അധികം റെഡ് വെൽവെറ്റിന് ക്രീം ചീസ് ചെയ്യുന്നത്. അപ്പൊ അധികം അതൊരു പുളിയാണ് എന്ന് പറഞ്ഞിട്ട് ആർക്കും അങ്ങനെ ഫ്ലേവർ ഇഷ്ടമാണ്. അതെനിക്ക് തോന്നുന്നു ഫിലഡൽഫിയ ചീസ് ആണെങ്കിൽ ആ ഒരു ഫ്ലേവർ വരില്ലേ. പക്ഷേ അത് യൂസ് ചെയ്തിട്ടും എനിക്ക് തോന്നുന്നു പുളി എന്ന് പറഞ്ഞിട്ട് ആർക്കും ഇവിടെ ഞാൻ ചെയ്ത ക്ലാസ്സിൽ ഇതുവരെ ആർക്കും അങ്ങനെ ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ ഒരു റെസിപ്പി ഒന്ന് മാറ്റി ചെയ്ത് അതിൽ കുറച്ചും കൂടി ഒരു വിപ്പിംഗ് ക്രീം എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്ത് ഒരു നല്ലൊരു ടിപ്പ് കിട്ടി. റെഡ് വെൽവെറ്റ് വിത്ത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ സെയിം കണക്കിൽ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം 200 ഗ്രാമിലേക്ക് ഒരു 1.5 to 2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ബീറ്റ് ചെയ്ത് രണ്ടും സെപ്പറേറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലിട്ട് സെപ്പറേറ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഐസിംഗ് ചെയ്യുക. അതാകുമ്പോൾ വലിയൊരു പുളിപ്പ് ഒന്നും അല്ല. അത് ക്രീം ചീസ് ബീറ്റ് ചെയ്യുമ്പോൾ ഐസിംഗ് ഷുഗർ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് വിപ്പിംഗ് ക്രീമും വേറെ ബീറ്റ് ചെയ്യുക. രണ്ടും കൂടി വേറൊരു ബൗളിലേക്ക് മിക്സ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ പ്രത്യേകിച്ച് ചൂടാണല്ലോ. ഇപ്പൊ വെഡിംഗ് കേക്ക്സ് ഒക്കെ ചെയ്താൽ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഈസിയാണോ? ട്രാൻസ്പോർട്ടേഷൻ ഞാൻ അധികം എന്താണ് ചെറുതായിട്ടേ എടുക്കലുള്ളൂ ഓർഡർ. ഇനി എടുക്കുകയാണെങ്കിൽ തന്നെ വീട്ടിൽ വന്ന് വാങ്ങുന്നവർക്ക് മാത്രമേ. പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ ജോലിയൊക്കെ ആയിട്ട് ഞാൻ എന്റെ ഒരു ക്രേസിന് മാത്രം ചെയ്യുന്നല്ലോ, വേറൊരാളെ ബുദ്ധിമുട്ടിക്കാനും പാടില്ലല്ലോ. അങ്ങനെ അപ്പൊ അങ്ങനെ വെച്ചിട്ട് വേണ്ടവർ വീട്ടിൽ വന്നിട്ട് വാങ്ങിക്കും. ഓക്കെ, ഏറ്റവും അപ്രീസിയേഷൻ കിട്ടിയ വെഡിംഗ് കേക്ക് അല്ല ഒരു കേക്ക് ഏതാണ്? സ്ട്രോബെറി, ഐ മീൻ ഹസ്ബൻഡ് സ്ട്രോബെറി കേക്ക് ആണെന്ന് പുറത്ത് കൊടുത്തിട്ട് ഏറ്റവും അപ്രീസിയേഷൻ കിട്ടിയത്?
കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത വെഡിംഗ് കേക്കിന് നല്ല റിപ്ലൈ. മൂന്നും സ്ട്രോബെറി കേക്കിന്റെ ഫ്ലേവർ, ഫ്രഷ് സ്ട്രോബെറി വെച്ച് ചെയ്ത് ഐസിംഗ് ആയിരുന്നു. വെറും ഫ്രഷ് സ്ട്രോബെറി തന്നെ ലെയറിൽ ചെയ്ത് അത് ക്രഷ് ചെയ്തും കൊണ്ട് അതിനും ഐസിംഗ് ഒക്കെ ചെയ്തിരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സ്ട്രോബെറി കേക്കും മഫിനും ഒക്കെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇന്ന് ഇപ്പൊ ഫസ്റ്റ് ചെയ്യുന്നത് മഫിൻസ് ആണ്, ചോക്ലേറ്റ് ചിപ്പ് മഫിൻസ്. ചോക്ലേറ്റ് കുട്ടികൾക്കാണല്ലേ ഏറ്റവും ഇത് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ എനിക്കൊന്നും ഒരു കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് മഫിൻസിന്റെ ഒരു ട്രെൻഡില്ല, കപ്പ് കേക്സിന്റെ ഒരു ട്രെൻഡ് ആയിരുന്നു. ഈ മഫിൻസ് ഇൻഫ്ലുവൻസ് ഇപ്പൊ ഉണ്ടോ? ഐ മീൻ മഫിൻസ് ഓർഡേഴ്സ് വരാറുണ്ടോ കൂടുതലായിട്ട്? മഫിൻസ് അധികം ആൾക്കും വലിയൊരു താല്പര്യമല്ല. പിന്നെ എല്ലാവരും ഒരു കൺസെപ്റ്റിൽ മഫിൻസും കപ്പ് കേക്കും ഒക്കെ രണ്ടും സെയിം സാധനമാണല്ലോ, കുറച്ച് ഹാർഡാണ്. അപ്പം എല്ലാവരും മഫിൻസ് എന്ന് പറയുമ്പം പെട്ടെന്ന് വലിയൊരു താല്പര്യമില്ല, കാരണം വല്ലാണ്ട് സ്വീറ്റ് അല്ല മഫിൻസ് കപ്പ് കേക്കിന്റെ മാതിരി. അതുകൊണ്ട് ആർക്കും വലിയൊരു ഇഷ്ടമല്ല, കുറച്ച് ഹെവി ആയിരിക്കും. പക്ഷേ മറ്റ് കപ്പ് കേക്ക് ആകുമ്പോൾ നല്ല സോഫ്റ്റും ആണ്. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ മഫിൻസ്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് മെയിൻ ആയിട്ട് മഫിൻസ്. അപ്പം നമുക്ക് ആ ഒരു കൾച്ചർ ഇല്ല. നമുക്കൊരു മഫിൻ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തല്ല് കിട്ടും ഭർത്താവിന്റെ അടുത്ത് നിന്ന്, പത്തിരി ഇറച്ചിക്കറിയൊന്നും ചെയ്യാതെ മഫിന് തന്നു എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ നമുക്ക് എന്നൊരു അടിപൊളി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് മഫിൻ കാണാം. ഇപ്പൊ നമുക്കൊരു അടിപൊളി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് മഫിൻ നോക്കല്ലേ, ചോക്ലേറ്റ് ചിപ്പ് മഫിൻ. മഫിൻസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ബേസിക്കലി മഫിൻസ് ചെയ്യൽ എങ്ങനെയാ വെച്ചാല് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് മിക്സ് ചെയ്ത് വെക്കും, വെറ്റ് വാറിയും സെപ്പറേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് രണ്ടും കൂടി മിക്സ് ചെയ്യുക. അതായത് ബീറ്റർ വേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മഫിൻസിന് ആ കപ്പ് കേക്കിന്റെ ടെക്സ്ചർ അല്ലാത്ത, സ്പോഞ്ചി ടെക്സ്ചർ അല്ലാത്തത്. ബീറ്റ് ചെയ്യുന്നില്ല, മിക്സ് ചെയ്യുന്നു മാത്രമുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ മിക്സിംഗിലേക്ക് പോയാലോ. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെപ്പറേറ്റ് മിക്സ് ചെയ്യാം. ഇത് 2 കപ്പ് മൈദ ഉണ്ട്, 2 കപ്പ് മൈദ. അതിലേക്ക് 2.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളുപ്പ്, ഇത് മതി ഡ്രൈ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഷുഗറും കൂടി മിക്സ് ചെയ്യാം. ഷുഗർ ഇതിൽ മിക്സ് ചെയ്തില്ലെങ്കിലും എഗ്ഗിൽ മിക്സ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അതിലേക്ക് നിൽക്കണേ നല്ലത്. എഗ്ഗിൽ മിക്സ് ചെയ്യുന്നുണ്ടല്ലേ. സീവ് ചെയ്ത് ഞാൻ വെച്ചതാണ് ഇത്. ഞാനൊന്ന് ഇനി വിസ്കർ ഉപയോഗിച്ചൊന്ന് വിസ്ക് ചെയ്യുള്ളൂ, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യും. അതിന് മുന്നേ ചോക്ലേറ്റ് ചിപ്സ് കുറച്ച് മൈദ എടുത്തിട്ടൊന്ന് അത് ചോക്ലേറ്റ് ചിപ്സ് താഴേക്ക് പോകാതിരിക്കാനല്ലേ, ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് മൈദയിൽ ഒന്ന് കൂട്ടിയും. അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ കൂടി താഴേക്ക് പോയി നിൽക്കും. ഇത് ഓൾമോസ്റ്റ് 100 ഗ്രാം, 100 ഗ്രാം ചോക്ലേറ്റ് ചിപ്സ്. അതിലേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തു ആ ഒരു കോട്ടിംഗ് വരാൻ വേണ്ടി മാത്രമല്ല, താഴേക്ക് അടിഞ്ഞു കൂടാക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ് എഗ്ഗും ഇതൊക്കെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം. 2 എഗ്ഗ്, 2 മുട്ട, അതിലേക്ക് വാനില എസൻസ്, 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് ബട്ടർ, മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ണ, അൺസാൾട്ടഡ് ബട്ടർ ആണ്, ഉപ്പില്ലാത്ത വെണ്ണ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, 1/2 കപ്പ് മിൽക്ക്, 150 ml മിൽക്ക്. ഓക്കെ, 150 ml മിൽക്ക്. പിന്നെ ബേസിക്കലി മറ്റേ മഫിൻസ് ഒക്കെ ചെറുങ്ങനെ ഒരു പുളിപ്പുണ്ടാവും, നല്ല സ്വീറ്റ് ആയിരിക്കൂല. അപ്പം കുറച്ച് 1 ടേബിൾ സ്പൂൺ ഒരു യോഗർട്ട്, യോഗർട്ട് മീൻസ് നമ്മളെ എന്താണ് കട്ടതൈര് അത് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സോർ ക്രീം അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്താൽ. 1 ടീസ്പൂൺ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് യോഗർട്ട്. സോർ ക്രീം അല്ലെങ്കിൽ യോഗർട്ട് ഒരു 1 ടേബിൾ സ്പൂൺ. സിനമൺ ഇഷ്ടമാണെങ്കിൽ, പട്ട പൗഡർ ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം, ഒരു പിഞ്ചോ ഒക്കെ ആയിട്ട് അതും ചേർക്കാം. എനിക്ക് തോന്നുന്നു ചോക്ലേറ്റും പട്ടയും സിനമന്റെ ഫ്ലേവറും കൂടി നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്യാം. എത്ര ഷുഗർ? ഷുഗർ 2/3 മീൻസ് 1/2 + 1/3. ഓക്കെ, 2/3 കപ്പ് ഷുഗർ അല്ലെങ്കിൽ 135 ഗ്രാം. ഓക്കെ, ശരിക്കും ഈ കേക്ക്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ കേക്ക്സിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കണക്ക് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പം നിങ്ങൾ ജസ്റ്റ് കണക്ക് ഒന്ന് ഫോളോ ചെയ്താൽ അത് കുറച്ചും കൂടി എളുപ്പത്തില് കറക്റ്റ് ടെക്സ്ചറിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ പഞ്ചസാര ഒന്ന് അലിയുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കലോ. ഇനി ഇത് ഇതിലേക്കോ രണ്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് ലാസ്റ്റ് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്താൽ. ഒറ്റൊരു ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യണേ അത്ര പെട്ടെന്ന് കട്ട പിടിക്കൂല. അപ്പൊ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തിട്ട് ആ ഒരു മിക്സ്ചർ സോഫ്റ്റ് ആക്കുക അല്ലേ. മഫിൻസിന്റെ ബാറ്റർ എപ്പോഴും നല്ല തിക്ക് ആയിരിക്കും,
അതുകൊണ്ട് ആ മഫിൻസ് കുറച്ച് ഹാർഡായിട്ട് ഹെവി ആയി വരാൻ കാരണം. ലാസ്റ്റ് ചോക്ലേറ്റ് ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന മൈദ കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റ് ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഈ ചോക്ലേറ്റ് ചിപ്പ് മഫിൻസ് അല്ലേ. ചോക്ലേറ്റ് ചിപ്സും കൂടി ആഡ് ചെയ്യുന്നു. ഇനി സ്കൂപ്പ് ചെയ്തിട്ട് ഈക്വൽ ആയിട്ട് മഫിൻസിന്റെ ട്രേയിലേക്ക് മാറ്റുക. ഒരു മഫിൻസ് ട്രേയില് മഫിൻ കപ്സ് വെച്ചിട്ട് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ സ്കൂപ്പ് ഇട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ബേക്കിംഗ് ടെമ്പറേച്ചർ പ്രീഹീറ്റ് ചെയ്യണം. എത്രയാണ്, എത്ര ടെമ്പറേച്ചറിലാണ്? 180 ഒരു ഓൾമോസ്റ്റ് 25 മിനിറ്റ്സ് കൊണ്ട് മഫിൻസ് റെഡിയാകും. ഓക്കെ, 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും മഫിൻസ് റെഡിയാകും. ജസ്റ്റ് ഒന്ന് സ്കൂപ്പ് ചെയ്തിടുമ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ആയാൽ കണക്കിൽ ഏകദേശം ഒരു 12 മഫിൻസ് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ മഫിൻസ് ഒക്കെ ട്രേയിൽ കയറിയിട്ടുണ്ട്. ഇതിന് നമ്മൾ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി കേക്കിലേക്ക് പോകും അല്ലേ. അപ്പോൾ ഫ്രഷ് സ്ട്രോബെറീസും സ്ട്രോബെറി പൾപ്പും സ്ട്രോബെറി കട്ട് ചെയ്ത് വെച്ചതൊക്കെ റെഡി ആയിട്ടുണ്ടല്ലേ. എന്താണ് ഇതിൻ്റെ ചേരുവകൾ? ഇത് മൈദ 2 കപ്പ് മൈദ വേണം. ഓക്കെ, 2 കപ്പ് മൈദ, 1.5 കപ്പ് ഷുഗർ, 1.5 കപ്പ് പഞ്ചസാര, 100 grams ബട്ടർ വേണം. ഓക്കെ, 100 gram ബട്ടർ, പിഞ്ച് ഓഫ് സോൾട്ട്, ഒരു നുള്ളുപ്പ്, 2 teaspoon ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡർ 2 teaspoon, 1/2 cup മിൽക്ക്, ഓക്കെ, 1 tablespoon വാനില എസൻസ്, ഓക്കെ, പിന്നെ 4 eggs, പിന്നെ ഇതൊക്കെ എന്താണ് ഐസിംഗിലേക്ക് വേണ്ടിയിട്ടുള്ള. ഓക്കെ, വിപ്പിംഗ് ക്രീമില് ആണ് ഇത് ചെയ്യുന്നത്. ഇത് അതേമാതിരി ഇത് സ്ട്രോബെറി കേക്ക് ആക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഈ സ്ട്രോബെറിന്റെ ക്രഷ് ഒരു 3 tablespoon, ഇത് ശരിക്കും ഹോട്ട് മിൽക്ക് സ്പഞ്ച് കേക്ക് ആണ്. അപ്പം ഇതിലേക്ക് ഒരു 3 tablespoon സ്ട്രോബെറിന്റെ ക്രഷ് ആഡ് ചെയ്താൽ അതിന്റെ സ്ട്രോബെറിന്റെ ഒരു ഫ്ലേവറും കൂടി കേക്കിന് കിട്ടാം. സ്പഞ്ച് കേക്ക് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യുന്നുണ്ടോ ഫസ്റ്റ്? അല്ല, ഞാനൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി. അതെങ്ങനെയാണ്? അതിലുണ്ടാവും ആ ചങ്ക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിടുക, അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്താലും മതി. ആ ചങ്ക്സ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പോക്കിയതിന് ശേഷം റെഡിയാക്കി വെച്ചാൽ മതി. 3 tablespoon മതി ഈ സാധാ ഒരു വാനില. ഇതിപ്പോ ഏകദേശം ഒരു 3 tablespoon സ്ട്രോബെറി അരച്ച പേസ്റ്റ് ആണ്. 3 tablespoon പ്ലസ് ഞാൻ വിപ്പിംഗ് മറ്റേ ഐസിങ് ചെയ്യാനും കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പതുക്കെ പ്രൊസീജിയറിലേക്ക് കടക്കാം. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് എന്താണ് സ്പഞ്ച് ചെയ്യാൻ പോകുന്നത്? അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷുഗർ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിട്ട് ഡബിൾ ബോയിൽ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ 4 eggs ഷുഗറും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് ഡബിൾ ബോയിലിംഗ്, ഡബിൾ ബോയിൽ മീൻസ് ഒന്ന് എന്താണ് ചൂടായ വെള്ളത്തിന്റെ മുകളിൽ ഇറക്കി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. 4 muttas 4 muttas 1.5 cup ഷുഗർ അല്ലേ. 1.5 cup ഷുഗർ, 4 muttas 1.5 cup ഷുഗറും നല്ല ചൂട് വെള്ളത്തിൽ ഇറക്കി വെച്ച് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് കൊടുക്കുക. ശരിക്കും നമ്മൾ കേക്ക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കണക്ക് ഫോളോ ചെയ്യുന്നതാണ് നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ 4 muttas 1.5 cup പഞ്ചസാരയും നല്ല ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് ഒന്ന് മെൽറ്റ് ആയിരിക്കാണ്. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആ ഗ്രാനുൾസ് ഇങ്ങനെ കേക്കിന്റെ മുകളിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇൻ കേസ് എന്താണ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന പാടെ ആണ് എഗ്ഗ് ഇപ്പം ബീറ്റ് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ, നോർമൽ റൂം ടെമ്പറേച്ചറിലാണ് എപ്പോഴും കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്ഗ് എടുക്കേണ്ടത്. ഇൻ കേസ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന പാടാണ് ചെയ്യുന്നതെങ്കിൽ വേണമെങ്കിൽ ഒരു ഇതേപോലെ തന്നെ ഒന്ന് ബൗളിന്റെ മുകളിൽ വെച്ച് ഹീറ്റ് ആവാൻ സമയക്കരുത്, കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ആ തണുപ്പൊന്ന് പോകുന്ന വരെ ഒന്ന് റൂം ഇങ്ങനെ ടച്ച് ചെയ്തൊക്കെ മനസ്സിലാവല്ലോ റൂം ടെമ്പറേച്ചറിലാവണ വരെ ഒന്ന് ജസ്റ്റ് അങ്ങനെ ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ ഇത് നമ്മൾ ഒന്ന് നന്നായിട്ട് സ്റ്റിഫ് ആയിട്ട് വരുന്ന വരെ, സോഫ്റ്റ് പീക്സ് ആവുന്ന വരെ ബീറ്റ് ചെയ്യാം അല്ലേ. ആ നേരം കൊണ്ട് 1/2 cup മിൽക്കും, ഓക്കെ, 100 gram ബട്ടറും കൂടി ഒന്ന് മെൽറ്റ് ചെയ്യാം. ഹോട്ട് മിൽക്ക് സ്പഞ്ച് കേക്ക് ആണല്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ചൂടോടെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ നല്ലോണം ചൂടാക്കിയിട്ട് അവിടെ വെക്കാം. കുറച്ചൊരു ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നേരിയൊരു ചൂട് ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പൊ ഹോട്ട് മിൽക്ക് സ്പഞ്ച് കേക്ക് ആയതുകൊണ്ട് 1/2 cup പാലും 100 gram ബട്ടറും കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഓക്കെ, 2 cup മൈദ, 2 teaspoon ബേക്കിംഗ് പൗഡർ, പിഞ്ച് ഓഫ് സോൾട്ട്, ഓക്കെ, 1 teaspoon ഒരു നുള്ളുപ്പ്, ഡബിൾ
ഗ്രാം ബട്ടറും കൂടി ഒന്ന് ആഡ് ചെയ്യുക. ഒരു 100 ഗ്രാം ബട്ടറും 1/2 കപ്പ് പാലും അല്ലേ. ജസ്റ്റ് ഒന്ന് ആ ബട്ടറും ഒന്ന് മെൽട്ട് ആവുന്നത് വരെ ഒന്ന് മിക്സ് ആയാൽ അതിനടുത്ത് ബേക്കിംഗ് ടിന് റെഡി ആക്കി വെക്കാം. ഇത് 9 ഇഞ്ചിന്റെ ബേക്കിംഗ് ടിന്നാണ്. ജസ്റ്റ് ഒരു ഇത്തിരി ബട്ടർ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ചാൽ മതി. നോർമൽ കേക്കൊക്കെ ബേക്കിംഗ് ടിന്നിൽ 180യിലാണ് ചെയ്യുന്നത്. ഓരോ ഓവൻ ബേസ് ആണ്. നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് വെച്ചിരിക്കുന്ന പാലും വെള്ളി അല്ലേ. ഇതിലേക്ക് ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റ് പാലും പാലും വല്ലാണ്ട് ഇളക്കാൻ പറ്റില്ല. ഈ ഇങ്ങനെ കേക്കിന്റെ ഒരു സോഫ്റ്റ്നെസ് പോയി പോകും. സോഫ്റ്റ്നെസ് പോയി പോകും. സ്ലോലി നമ്മളൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഇതിൽ നിന്ന് കുറച്ച് ബാറ്റർ എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് അത് ആ ഹോട്ട് മിൽക്കും ആ ബാറ്ററും കൂടി ജസ്റ്റ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചെയ്യാം. അതാകുമ്പോൾ കട്ട പിടിക്കാതെ നല്ല വൃത്തിയിൽ കിട്ടും. മാനലസൻസ് ഇതിൽ ആഡ് ചെയ്യാം. ഒരു 2 ടീസ്പൂൺ അല്ലേ. ആ 1 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ബാറ്റർ എടുത്ത് ഇതിലേക്ക് ആക്കിയതിന് ശേഷം ആ ഹോട്ട് മിൽക്ക് ഇതിലേക്ക്. മക്കൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ കുക്കിങ്ങിൽ? മോക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണല്ലേ. ബിസ്ക്കറ്റ് നല്ലോണം മിക്സ് ചെയ്യാം. ഓക്കെ. കട്ട കുടുങ്ങാതെ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ. അത് നമ്മുടെ ഫുൾ ബാറ്ററിലേക്ക് ഒഴിക്കുമ്പോൾ കട്ട കട്ട കട്ടായിട്ട് ജസ്റ്റ് കുറച്ച് മിക്സ് ചെയ്യാൻ സുഖമായിരിക്കും. ഫുള്ള് മിക്സ് ചെയ്യാം. ബേക്ക് ചെയ്യാൻ വെക്കാം. സ്ട്രോബെറി ഇടണ്ടേ? ഒരു 3 ടേബിൾ സ്പൂൺ ലാസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ഇട്ടിടും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓക്കെ ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിക്കുക അല്ലേ. ഓവൻ ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഓവൻ ഒരു 180 ഡിഗ്രിയിൽ നന്നായിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്യുക. ഒരു 5 to 10 മിനിറ്റ്സ് മതി. 5 to 10 മിനിറ്റ്സ്. രണ്ട് തവണ ആയിട്ട് എപ്പോഴും ഹാഫ് ഒഴിക്കുന്നതാണ് ബേക്കിംഗ് ടിന്നിൽ നല്ലത്. ഓക്കെ ഓക്കെ. ബേക്കായി വരാനുള്ള ടൈം കുറയും ചെയ്യും. ഓക്കെ. നല്ലോണം ബേക്കായി കിട്ടും. ബാറ്റർ ആക്കി വെച്ച് കഴിഞ്ഞാൽ താണു പോകുന്നു. ഒന്നും ആവില്ല. ഇതൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വെച്ചാലും മതി. ഓക്കെ. ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എയർ ബബിൾസ് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ സ്പഞ്ച് കേക്ക് നന്നായിട്ട് ഒന്ന് ഒരു എത്ര മിനിറ്റ് ഏകദേശം ബേക്ക് ആവണം? ഒരു 30 മിനിറ്റ്സ് ഉണ്ടാവും. 30 മിനിറ്റ്സ് ബേക്ക് ആവണം. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ സ്പഞ്ച് കേക്ക് ബേക്ക് ആവുമ്പോഴത്തേക്കും നമുക്കൊരു ബ്രേക്ക് എടുക്കല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ 8 ഇഞ്ച് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിതുപോലെ 2 കേക്ക്സ് ചെയ്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ഒരു 4 ലെയേഴ്സ് വെച്ചിട്ട് ആ ലെയേഴ്സിൻ്റെ ഇടയിലാണ് നമ്മൾ സ്ട്രോബെറി വിപ്പിംഗ് ക്രീം ഇടുന്നത്. ഫ്രഷ് സ്ട്രോബെറി അതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഷുഗർ സിറപ്പ് എന്തെങ്കിലും ഒഴിക്കണോ? ആ ഷുഗർ സിറപ്പ്. ഓക്കെ. ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വിപ്പിംഗ് ക്രീം തയ്യാറാക്കാൻ പോവാണ്. ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ടല്ലേ. ആ ഓക്കെ. ഒരു ഓൾമോസ്റ്റ് 2 കപ്പ് വിപ്പിംഗ് ക്രീം. ഓക്കെ. ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം, അതായത് 500 ഗ്രാം അല്ലേ ഓൾമോസ്റ്റ്. ബീറ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ. അതൊന്ന് വിപ്പായി വരുമ്പോഴാണ് നമ്മൾ സ്ട്രോബെറി ഇട്ടിട്ടുണ്ടെങ്കിൽ വാനില എസൻസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ആഡ് ചെയ്യാം. വിത്ത് ഷുഗർ ഉള്ള വിപ്പിംഗ് ക്രീം. ആ വിത്ത് ഷുഗർ ആണ്. ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല തിക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് പാത്രത്തിൽ നിന്നാണ് സ്ട്രോബെറി മിക്സ് ചെയ്യുന്നത് അല്ലേ. വിപ്പിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പാത്രത്തിലിട്ടിട്ടാണ് സ്ട്രോബെറി മിക്സ് ചെയ്യുന്നത്. കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിൽ ബാലൻസ് ഒക്കെ ലാസ്റ്റ് ടോപ്പിംഗ് ചെയ്യാൻ വൈറ്റ് കളറിൽ തന്നെ ചെയ്യാം. ഉള്ളിൽ സ്ട്രോബെറി ആഡ് ചെയ്തിട്ട് ചെയ്യാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി പൾപ്പ് ഒരു 3 to 4 ടേബിൾ സ്പൂൺ മതി. 3 ടേബിൾ സ്പൂൺ ചേർത്ത് ബാക്കി സ്ട്രോബെറി കുറച്ച് ചോപ്പ് ചെയ്ത് ചെയ്തത് ചേർത്ത് അതും കൂടി മിക്സ് ചെയ്യാം. ഫസ്റ്റ്
ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് അതിൻ്റെ മേലെ കുറച്ച് ഷുഗർ സിറപ്പ് അല്ലേ. ഷുഗർ സിറപ്പിന്റെ കണക്ക് എങ്ങനെയാണ്? 1 കപ്പിന് 1 കപ്പിലേക്ക് 1/2 കപ്പോ അല്ലെങ്കിൽ 3/4 മുക്കാൽ കപ്പോ ഷുഗർ വെച്ചിട്ട് നല്ലോണം മെൽറ്റ് ചെയ്യുക. റൂം ടെമ്പറേച്ചറിൽ ആയതിന് ശേഷം മാത്രം കേക്കിൽ എല്ലാ കേക്കും ഒന്ന് ഷുഗർ സിറപ്പിൽ ഒന്ന് വെറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതാകുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്താലും ഡ്രൈ ആവില്ല, ഡ്രൈ ആവാതെ കിട്ടും. ഈ ബേക്കറിയിലൊക്കെ പോയി കഴിയുമ്പോൾ വളരെ ഈസി ഒരു ടെക്നിക്ക് അവർ ചെയ്യുന്നത്, അടപ്പിന്റെ മേലെ ഒരു 4-5 ഹോൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കും. ഇനി അതിലേക്ക് നമ്മൾ സ്ട്രോബെറി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം. ഇതുപോലെ നമ്മൾ 3 ലെയേഴ്സും 4 ലെയേഴ്സും ചെയ്യാം. ഏറ്റവും മേലെ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ച് ഫിനിഷ് ചെയ്തിട്ട് മേലെ സ്ട്രോബെറീസ് വെക്കുകയാണെന്ന് തോന്നുന്നു. സ്ട്രോബെറീസ് വെക്കുക. ഷുഗർ സിറപ്പ്, വീണ്ടും സ്ട്രോബെറി വിപ്പിംഗ് ക്രീം. ഇതിന്റെ ഉള്ളിൽ വല്ലാതെ ചോപ്പ് ചെയ്തത് എല്ലാം ഇടണമെങ്കിൽ ഇടാം അല്ലേ. അത്യാവശ്യം ക്ഷമയും സ്കില്ലും ഒക്കെ ആവശ്യമുള്ള ഒരു സംഭവമാണ് ഈ ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ. അടിപൊളിയൊരു സ്ട്രോബെറി, ഫ്രഷ് സ്ട്രോബെറി കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഫിൻസ് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്, അറൌണ്ട് 25 മിനിറ്റ്സ് അല്ലെ, 180 ഡിഗ്രിയിൽ. അപ്പോൾ നമുക്ക് ബേക്കായ മഫിൻസ് നല്ലൊരു മഫിൻ സ്ട്രേയിലെടുത്ത് നമ്മുടെ സ്ഥിരം പരിപാടി ടേസ്റ്റ് ചെയ്യാൻ പോകല്ല. നമ്മൾ മൈദ ഇട്ടിട്ട് ചോക്ലേറ്റ് ചിപ്സ് ഇട്ടതുകൊണ്ട് അതിങ്ങനെ മേലെ കാണാനുണ്ടല്ലോ, സിങ്കായി പോയിട്ടില്ല. ചോക്ലേറ്റ് ചിപ്പ് മഫിൻ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ് മധുരമാണ്. സത്യത്തിൽ കപ്പ് കേക്കിനെക്കാട്ടും എനിക്ക് പേഴ്സണലി ഇഷ്ടം മഫിൻസാണ്, ആ മധുരത്തിൻ്റെ കുറവ് കൊണ്ട്. അപ്പം ഇതുപോലെ നല്ലൊരു റെസിപ്പി നമുക്ക് ഷെയർ ചെയ്തിട്ട് നമ്മൾ ഗിഫ്റ്റ് ഒന്നും തന്നില്ലെങ്കിൽ വളരെ മോശമാണ്. അപ്പം ഈസ്റ്ററിൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ് ഹാമ്പർ. ഇനിയും കേക്കുകൾ ഉണ്ടാക്കി നമുക്ക് തരാൻ പറ്റട്ടെ ഇൻഷാല്ലാ. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ കോഴിക്കോട് എന്നല്ല, കേരളം മൊത്തം അറിയുന്ന ഒരു അടിപൊളി ബേക്കർ ആവട്ടെ ഇൻഷാല്ലാ. അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നല്ല നല്ല ബേക്കിംഗ് ടിപ്സൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. മസാല മാ.